ഹായ് ഫ്രണ്ട്സ്, സ്റ്റുഡിയോ ഓൺലൈനിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ്. അപ്പോൾ ഇത് ചെറിയ ഒരു വീഡിയോയാണ്. മീൻസ് നമ്മൾ ഈ വീഡിയോയിൽ ലൈറ്റ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഏതൊക്കെ തരത്തിലുള്ള ലൈറ്റാണ് ഉള്ളത് എന്നതാണ് നമ്മളിതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മീൻസ് ലൈറ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന ഒരു ടോപ്പിക്കല്ല ഇവിടെ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ട് തരത്തിലുള്ള ലൈറ്റ് സോഴ്സസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന്, അത് ഇതൊരു ബേസിക് ഡിവിഷനാണ്. നമുക്ക് വീണ്ടും വേണമെങ്കിൽ പല തരത്തിലുള്ള ലൈറ്റുകളായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബേസിക് ഡിവിഷനിൽ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് നാച്ചുറൽ ലൈറ്റ്, പിന്നെ രണ്ടാമതുള്ളത് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. അപ്പോൾ നാച്ചുറൽ ലൈറ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, സൂര്യപ്രകാശം, അതുപോലെ തന്നെ ചന്ദ്രൻ്റെ നിലാവ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ നമുക്ക് പറയാനുള്ളത് മെയിനായിട്ട് ഫ്ലാഷാണ്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ലൈറ്റ് ഉണ്ട്. ഫോട്ടോഗ്രാഫിയിൽ കണ്ടിന്യൂസ് ലൈറ്റ് യൂസ് ചെയ്യുന്ന ഒട്ടനവധി ഫോട്ടോഗ്രാഫർമാരുണ്ട് ഫ്ലാഷ് അല്ലാതെ. അപ്പോഴും നമുക്ക് ഈ രണ്ടിൻ്റെയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്ന് നോക്കാം. മീൻസ് നാച്ചുറൽ ലൈറ്റ് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റല്ല നമ്മുടെ ഭാഗത്തു നിന്ന്. മീൻസ് സൂര്യപ്രകാശമാണെങ്കിൽ അത് അതിൻ്റെ ഇൻറ്റൻസിറ്റി, മേഘങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥ എന്നിവ അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കും. നമ്മളപ്പോൾ ഈ ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വേണം നമ്മുടെ ഫോട്ടോഗ്രാഫി സ്റ്റൈല് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം നാച്ചുറൽ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. ലൈറ്റ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും, നമ്മൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം. അപ്പോഴേ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആകുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഏത് ലൊക്കേഷനിലും നമുക്ക് ആവശ്യമുള്ള ലൈറ്റ് കൊണ്ടുചെന്ന് യൂസ് ചെയ്യാം. പിന്നീട് വേറെ ഒരു ഡിഫറൻസ്, നാച്ചുറൽ ലൈറ്റ് നമുക്ക് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ ലൈറ്റ് നമ്മുടെ ലഗേജ് കുറച്ച് കൂട്ടും. അപ്പോഴേ ഇതാണ് മെയിനായിട്ട് ഉള്ളൊരു വ്യത്യാസം. പിന്നെ നാച്ചുറൽ ലൈറ്റ് നമുക്ക് ദിവസത്തിൻ്റെ പല സമയത്തും കിട്ടുന്നത് പല രീതിയിലാണ്. മോർണിംഗിലും ഈവനിങ്ങിലും ഗോൾഡൻ ഹവർ എന്ന് പറയുന്ന പ്രത്യേക ടൈമുണ്ട്. അതായത് ഒരു മോർണിംഗിൽ സൂര്യൻ ഉദിച്ചു വരുന്ന സമയം, ഈവനിങ്ങിൽ അസ്തമിക്കുന്ന ആ സമയം. അപ്പം ഈ സമയത്തിന് നമ്മൾ ഗോൾഡൻ ഹവർ എന്നാണ് പറയുന്നത്. മിക്ക ഫോട്ടോഗ്രാഫർമാരും ഈ സമയത്ത് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു വെഡ്ഡിങ് കഴിഞ്ഞ ഒരു കപ്പിളിനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ ആയിരിക്കും ബാക്കിയുള്ള മീൻസ് വെഡ്ഡിങ് കഴിഞ്ഞുള്ള ഷൂട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ മിഡ് ഡേയിലെ ലൈറ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാം, പക്ഷേ അതിൻ്റെ കോൺട്രാസ്റ്റ് വളരെ കൂടുതലായിരിക്കും. മെയിൻ ഡിഫറൻസ് മിഡ് ഡേയിൽ അവൈലബിൾ ആയിട്ടുള്ള സൺലൈറ്റും മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്ങിൽ കിട്ടുന്ന ലൈറ്റും തമ്മിലുള്ള വ്യത്യാസം. മോർണിംഗിലും ഈവനിങ്ങിലും കിട്ടുന്ന ലൈറ്റ് സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ മിഡ് ഡേയിൽ കിട്ടുന്ന ലൈറ്റ് ഹാർഷും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കൂടിയതുമായിട്ടുള്ള ലൈറ്റാണ് അവൈലബിൾ നമുക്ക്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ലൈറ്റ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കോൺട്രാസ്റ്റ് കൂട്ടുകയോ കുറച്ചോ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം ആർട്ടിഫിഷ്യൽ ലൈറ്റ്, പലതരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഫ്ലാഷ് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റാണ് ഫ്ലാഷ്. നമ്മളത് പല രീതിയിൽ ഡിഫ്യൂസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അംബ്രല്ല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒക്ടഗോണൽ ബോക്സ് അല്ലെങ്കിൽ ഹെക്സ ബോക്സ് ഉപയോഗിച്ച് ഡിഫ്യൂസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ ഡയറക്റ്റ് ഫ്ലാഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബൗൺസ് ചെയ്ത് യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് യൂസ് ചെയ്യും. പിന്നീട് നമുക്ക് നാച്ചുറൽ ലൈറ്റിൽ നമുക്ക് പറയാനുള്ളത് കുറച്ചും കൂടെ നമ്മളെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലൈറ്റാണ് നാച്ചുറൽ ലൈറ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മീൻസ് ഞാൻ ആദ്യം നാച്ചുറൽ ലൈറ്റ് അധികമായി യൂസ് ചെയ്തിരുന്ന, മീൻസ് നാച്ചുറൽ ലൈറ്റിലാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് അനുസരിച്ച് വേണം നമ്മുടെ ക്രമീകരണങ്ങൾ. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റും നമ്മളെ ഒരു പരിധിവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലൈറ്റ് സോഴ്സാണ്. നമ്മൾ തന്നെയാണ് അത് അറേഞ്ച് ചെയ്യുന്നതെങ്കിലും എങ്ങനെ അറേഞ്ച് ചെയ്താൽ മാക്സിമം അതിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് എങ്ങനെ ഈ ലൈറ്റ് അറേഞ്ച് ചെയ്താൽ മാക്സിമം എങ്ങനെ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് അതിൽ നിന്ന് എങ്ങനെ കിട്ടാമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഫാക്ടറുണ്ട് അതിനകത്ത്. പിന്നീട് എനിക്ക് ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും എനിക്ക് മനസ്സിലായത് നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ ചോയ്സും പല സമയത്തും ഡിഫറൻ്റ് ആയിരിക്കാം. മീൻസ് നിങ്ങളൊരു സ്റ്റാർട്ടിങ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഫ്ലാഷ് യൂസ് ചെയ്യണം എന്നൊരു ഐഡിയ ആ ടൈമിൽ കാണില്ല. ചില ആൾക്കാർ ആ ഒറ്റ റീസൺ കൊണ്ട് മാത്രം ആർട്ടിഫിഷ്യൽ ലൈറ്റ് വേണ്ട, നാച്ചുറൽ ലൈറ്റാണ് ഏറ്റവും നല്ലതെന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ഫ്ലാഷ് ഒന്ന് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രയോജനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. പിന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, നാച്ചുറൽ ലൈറ്റ് കൊണ്ട് യൂസ് നമ്മൾ ഫോട്ടോസ് എടുക്കണോ അതോ ആർട്ടിഫിഷ്യൽ ലൈറ്റാണോ നമുക്ക് സ്യൂട്ട് ചെയ്യുന്നത്, അതോ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഫോട്ടോ എടുക്കണമെന്ന് രണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞ് മാത്രം ഡിസൈഡ് ചെയ്യുക. പിന്നീട് പറയാനുള്ളത്,
നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, ഫോട്ടോഗ്രാഫിയിൽ ഫ്ലാഷ് മാത്രം, ഫ്ലാഷ് എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. മീൻസ് അല്ലെങ്കിൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മീൻസ് നമ്മൾ ഫ്ലാഷ് ഉപയോഗിച്ച് മാത്രമേ എല്ലായിടത്തും ഷൂട്ട് ചെയ്യാവൂ എന്നൊരു ഘടകമുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫ്ലാഷ് ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ വളരെ പാടുണ്ട്. പ്രത്യേകിച്ചും ഈ ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുന്ന ടൈമിൽ ഫ്ലാഷ് വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമ്മൾ ഹൈ എൻഡ് ക്യാമറാസാണ് യൂസ് ചെയ്യുന്നത്, 5D Mark III Mark IV 1DX അല്ലെങ്കിൽ 6D. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള റിവ്യൂസും റിപ്പോർട്ടും ഞാൻ വായിച്ച അനുസരിച്ച് 6D ആണ് ലോ ലൈറ്റ് കണ്ടീഷനിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത്. 5D Mark III യെക്കാട്ടും കൂടുതലായി പെർഫോം ചെയ്യുന്ന ക്യാമറ 6D ആണ്. അപ്പോൾ ഈ നമുക്ക് ഹൈ ISO കേപ്പബിലിറ്റി ഉള്ള ഇങ്ങനെ പല ക്യാമറകളുണ്ട്. അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാനും സാധിക്കും. എന്തെന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരും യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ക്രാഷ് ടെയിലർ ഇൻ്റർവ്യൂസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പം ആ വെബ്സൈറ്റിൽ ക്രാഷ് ടെയിലർ എന്ന് പറയുന്ന വ്യക്തി ലോകത്തിലെ പ്രശസ്തരായ 100-ൽ പരം ഫോട്ടോഗ്രാഫർമാരുടെ ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അപ്പം ഈ ഇൻ്റർവ്യൂകളെല്ലാം നിങ്ങൾക്ക് അവരുടെ ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നോക്കി നിങ്ങൾക്ക് ഏത് ഫോട്ടോഗ്രാഫറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ട് അവരുടെ ഇൻ്റർവ്യൂ എങ്കിലും മിനിമം വായിച്ച് നോക്കുക. അപ്പോൾ അതിൽ അവരെന്ത് ഗിയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അവരേത് ടൈപ്പ് ലൈറ്റാണ് പ്രിഫർ ചെയ്യുന്നത്, ഇതെല്ലാം അതിനകത്ത് ഈ ഇൻ്റർവ്യൂകളിൽ കൊടുത്തിട്ടുണ്ട്. 100-ന് മുകളിൽ ഇൻ്റർവ്യൂകൾ അതിനകത്തുണ്ട്. അത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ ഫാഷൻ ഫോട്ടോഗ്രാഫിയും മാത്രമേ ഈ വെബ്സൈറ്റിലുള്ളൂ. ഞാനപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരേ രീതിയിലല്ല ഈ ഫോട്ടോഗ്രാഫർമാരെല്ലാവരും ഷൂട്ട് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ ഷൂട്ടിംഗ് സ്റ്റൈലുണ്ട്. അപ്പോൾ ഈ ക്ലയൻറ്റ്സ് ഇവരുടെ ഷൂട്ടിംഗ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടാണ് ഇവരെ വെഡ്ഡിങ്ങിന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഫാഷൻ ഷൂട്ടിന് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും ഒരു പ്രത്യേക സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡിൽ അതുപോലെ ഷൂട്ട് ചെയ്താൽ മാത്രമേ ഫോട്ടോഗ്രാഫി ആകൂ എന്നൊരു ചിന്താഗതിയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒരു വ്യത്യസ്തമായ ചിന്താഗതി അത് നമ്മുടെ ക്ലയൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫറാണെങ്കിലും ചിന്തിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഫോട്ടോഗ്രാഫിയിൽ ഫോളോ ചെയ്യാൻ കാരണം ക്ലയൻസിന് ഈ ഒരു പ്രത്യേക രീതിയിലുള്ള ഫോട്ടോകൾ മാത്രമേ താല്പര്യമുള്ളൂ. അവർ വേറെ അതിൻ്റെ ഒരു കാരണം അവർ അധികം എക്സ്പ്ലോർ ചെയ്ത് കാണത്തില്ല. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഒരു കൂളിംഗ് ഗ്ലാസ്, അതുപോലെ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്ക്, അതുപോലെ ഫ്രണ്ട്സ് എല്ലാം സെയിം കളർ ഡ്രസ്സ്. അപ്പം ഈ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഈ ചെയ്യുന്ന വ്യക്തികളുടെ ഒരു വിചാരം ഇതൊരു വെറൈറ്റി ആണെന്നാണ്. പക്ഷേ ഒരു ഫോട്ടോഗ്രാഫറുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ഫോട്ടോഗ്രാഫർ എവിടെ ചെന്നാലും എല്ലാ ആൾക്കാരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ വെറൈറ്റി ഒന്നും ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് നമ്മുടേതായ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് ഫോട്ടോഗ്രാഫറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മീൻസ് ഒരു ബിസിനസ് ആകുമ്പോഴത്തേക്കിനും നമ്മൾ ചെയ്യുന്ന ചില കോംപ്രമൈസുകൾ ഇതൊക്കെയാണ്. അപ്പോഴേ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി മീൻസ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ വളരെ പാടാണ്, പ്രത്യേകിച്ച് ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ മേഖലകളിൽ ഫാഷൻ ഫോട്ടോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അത്ര ഒരു പച്ച പിടിച്ച ഒരു മേഖല അല്ലെങ്കിലും നിങ്ങൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ മുകളിലേക്ക് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കാൻ പറ്റിയ അനേകം മേഖലകളുണ്ട് ഫോട്ടോഗ്രാഫിയിൽ. അതുപോലെ തന്നെ വെഡ്ഡിങ്ങിലാണെങ്കിൽ തന്നെ വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്ന അനേകം വ്യക്തികൾ മീൻസ് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, മീൻസ് ഫോട്ടോഗ്രാഫി ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചെറിയൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഈ ആൾക്കാരെല്ലാം ഒരു എക്സ്പെരിമെൻ്റൽ ലെവലിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന, അതായത് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സും ഇതിനകത്തുണ്ട്, വെറൈറ്റി ആയിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ അവർ നമ്മുടെ നാട്ടിൽ വന്നാലും നമ്മുടെ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മൾ ജസ്റ്റ് ഈ വെബ്സൈറ്റ് ഒന്ന് കാണുക, അവരുടെ ഫോട്ടോസ് കാണുക. മീൻസ് എല്ലാ ആൾക്കാരുടെയും അവരുടേതായ ഒരു ട്രേഡ് മാർക്ക് സ്റ്റൈലുണ്ട്. മീൻസ് എല്ലാവരും ഫോട്ടോയാണ് എടുക്കുന്നത്, എങ്കിലും നമ്മൾ ആ ഈ ഒരു വ്യക്തിയെ ഫോളോ ചെയ്താൽ അയാളുടെ ഫോട്ടോസ് കണ്ടിന്യൂസ് ആയി ഒരു 2 ദിവസം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ വ്യക്തിയുടെ ഫോട്ടോ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ വ്യക്തിയുടെ സ്റ്റൈൽ കണ്ടാലും നമുക്ക് മനസ്സിലാകും ഈ ഇന്നയാളാണ് ഈ ഫോട്ടോ എടുത്തതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിപരമായ ട്രേഡ് മാർക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. അത് ഫോട്ടോഗ്രാഫറെ മാത്രം കുറ്റം പറഞ്ഞിട്ട്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ലൈറ്റിലാണ് തുടങ്ങിയത് വീഡിയോ, ഇവിടം വരെ എത്തിയെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.
ഫ്യൂച്ചറിലും ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഡെയിലി മിനിമം ഒരു ഒരു ഫോട്ടോ ഒരു വീഡിയോ വെച്ചെങ്കിലും ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ്.